ആദിവാസി ബാലികയെ പീഡിപ്പിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് OM ജോർജിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. വീട്ടിൽ റെയ്ഡ് നടത്തി പ്രതിയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്തെങ്കിലും വ്യാജ പാസ്പോർട്ടിൽ രാജ്യം വിടാതിരിക്കാനാണ് പോലീസ് നോട്ടീസ് ഇറക്കിയത്. പ്രതി രാജ്യം വിടാതിരിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും പ്രതിയുടെ ഫോട്ടോ പതിച്ച നോട്ടീസ് നൽകി. സൈബർ സെല്ലിന്റെ സഹായവും തേടിയിട്ടുണ്ട്. ജോർജിനെതിരെ പോക്സോ, ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾക്ക് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. പ്രതിയെ കണ്ടെത്താൻ ബന്ധുക്കളുടെ വീടുകളിലടക്കം റെയ്ഡ് നടത്തിയിരുന്നു. ജോർജ് ഉപയോഗിച്ച രണ്ട് മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആണ്. കർണാടക, തമിഴ്നാട് പോലീസ് സ്റ്റേഷനുകളിലും വിവരം കൈമാറി. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ ജോർജിനെതിരെ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. വീട്ടിൽ ജോലിക്ക് വന്നിരുന്ന ആദിവാസി പെൺകുട്ടിയെ വയനാട്ടിലെ കോൺഗ്രസ് നേതാവ് പീഡിപ്പിച്ചത് 1.5 വർഷത്തോളമാണ്. ഒരാഴ്ച മുമ്പ് പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പീഡന വിവരം പുറത്തുവന്നു. നഗ്നചിത്രങ്ങളടക്കം കാണിച്ച് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി കേസൊതുക്കാനും പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന ആരോപണം ഉയർന്ന സംഭവത്തിൽ DCC മുൻ സെക്രട്ടറി OM ജോർജിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചിരുന്നു. കുറ്റവാളികൾക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല. കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ പാർട്ടിയിൽ സ്ഥാനമില്ലെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കിയിരുന്നു. കേസ് ഒതുക്കാൻ ശ്രമിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും അന്വേഷണം നടത്തും. വീട്ടിൽ ജോലിക്ക് വന്ന പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ വയനാട് DCC സെക്രട്ടറിയും സുൽത്താൻ ബത്തേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ OM ജോർജ് ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. പെൺകുട്ടിയെ ഇയാൾ 1.5 വർഷം പീഡിപ്പിച്ചെന്ന് പരാതിയിൽ പറയുന്നു. ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടി ചൈൽഡ് ലൈനിന്റെ സംരക്ഷണയിലാണ്. വിവരം പുറത്തുവന്നതോടെ OM ജോർജ് ഒളിവിലാണ്. പ്രതി പെൺകുട്ടിയെ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്നും മാതാപിതാക്കൾ പറയുന്നു. 1.5 വർഷത്തോളം ഇയാൾ പെൺകുട്ടിയെ ആരുമില്ലാത്ത സമയങ്ങളിൽ പീഡിപ്പിച്ചതായി പോലീസ് പറഞ്ഞു. ഒരാഴ്ച മുമ്പ് പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. തുടർന്ന് മാതാപിതാക്കൾ ചോദിച്ചപ്പോഴാണ് പീഡിപ്പിക്കപ്പെട്ട കാര്യം കുട്ടി പറഞ്ഞത്. ഇതിനിടെ വയനാട് ശിശുക്ഷേമ സമിതിക്ക് ലഭിച്ച അജ്ഞാത സന്ദേശത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് വ്യക്തമായി. പിന്നീട് അവർ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. അവധി ദിവസങ്ങളിൽ പെൺകുട്ടി ജോർജിന്റെ വീട്ടിൽ കൂലിപ്പണിക്ക് എത്തുമായിരുന്നു. മാതാപിതാക്കൾ ഒപ്പമില്ലാതിരുന്ന സമയങ്ങളിലാണ് ജോർജ് പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. OM ജോർജ് പെൺകുട്ടിയോട് ഫോണിൽ സംസാരിച്ചതിന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്താവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ കേസ് ഒത്തുതീർക്കാൻ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഇടപെട്ടതായി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിച്ചിട്ടുണ്ട്. വീട്ടിൽ റെയ്ഡ് നടത്തി പ്രതിയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്തെങ്കിലും വ്യാജ പാസ്പോർട്ടിൽ രാജ്യം വിടാതിരിക്കാനാണ് പോലീസ് നോട്ടീസ് ഇറക്കിയത്. പ്രതി രാജ്യം വിടാതിരിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും പ്രതിയുടെ ഫോട്ടോ പതിച്ച നോട്ടീസും നൽകി. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ.